ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ നിർധന കുടുംബങ്ങൾക്ക് കൈത്താങ്ങായി പ്രവർത്തിച്ചു വരുന്ന പള്ളിക്കൽ വെൽഫെയർ കമ്മിറ്റി നിർമ്മിച്ച എട്ടാമത്തെ വീട് കുടുംബത്തിന് കൈമാറി. വെൽഫെയർ കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന എട്ടാമത്തെ വീടാണ് സൈഫുന്നീസ ബീവിയുടേത്. സംഘടന രൂപീകൃതമായിട്ട് ഏകദേശം ഒന്നേകാൽ വർഷം ഒന്നര വർഷത്തിനടുത്തേ ആയിട്ടുള്ളൂ. അതും സംഘടനയ്ക്ക് കാര്യമായി പ്രവർത്തിക്കാൻ കിട്ടിയ അവസരം ഒരു വർഷവും ചില്ലറയും മാത്രമാണ്, ഒന്നേകാൽ വർഷം മാത്രമാണ്. ഈ കാലയളവിലാണ് ഞങ്ങൾ എട്ട് വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഈ വീടിന്റെ നിർമ്മാണം പോലും മാർച്ച് മധ്യത്തോടുകൂടി പൂർണ്ണമായും ഞങ്ങൾ പൂർത്തിയാക്കിയതാണ്. പക്ഷേ നമുക്ക് മറ്റ് ഉദ്ഘാടന ഇതുപോലുള്ള ചടങ്ങുകളുമായി ഒന്നും മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. കാരണം നമുക്കൊക്കെ അറിയാവുന്നതുപോലെ കോവിഡ് കാരണം ലോക്ക്ഡൌൺ മൂലം നമുക്ക് ആർക്കും പുറത്തിറങ്ങുവാനോ ഇങ്ങനെ സംഘടിക്കുവാനോ ഇപ്പോഴും പോലും നമുക്ക് നിയന്ത്രണമുണ്ട്, നിങ്ങൾക്കറിയാം. അപ്പൊ അതുകൊണ്ടാണ് ഇതിന്റെ ഉദ്ഘാടനം പോലും നീണ്ടുപോയത്. ഈ ഒന്നര വർഷമാണ് നമ്മൾ ആകെ ഇതിന് വേണ്ടി എടുത്തത്. ഇതിനിടയ്ക്ക് കോവിഡ് കാലത്ത് ഭക്ഷ്യ കിറ്റ് വിതരണം ചെയ്യുന്നതിന് വേണ്ടി 450 കുടുംബങ്ങൾക്ക് ഭക്ഷണം കിറ്റ് വിതരണം ചെയ്യുവാനും 45 കുടുംബങ്ങൾക്ക് നിത്യരോഗികൾക്ക് മരുന്ന് എത്തിച്ചു നൽകുവാനും ഈ കമ്മിറ്റിക്ക് കുറഞ്ഞ കാലയളവിനുള്ളിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ നാട്ടിലെ അല്ലെങ്കിൽ മറുനാട്ടിലെ നല്ലവരായ സുമനസ്സുകളുടെ സഹായം കൊണ്ട് മാത്രമാണ്. അതായത് സംഘടനയ്ക്ക് സാമ്പത്തികമായി സഹായിക്കാൻ കഴിയുന്ന ആളുകൾ ഞങ്ങൾ നൽകുന്ന ഓരോ രൂപയും വിലപ്പെട്ടതാണ് എന്ന് അവർക്കറിയാം. ആ വിലപ്പെട്ട സംഖ്യ അത് യഥാർത്ഥ സ്ഥാനത്ത് എത്തും എന്ന ഉറച്ച വിശ്വാസം അവർക്ക് ഉള്ളത് കൊണ്ടാണ് അത് അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തും എന്ന 100% വിശ്വാസം അവർക്കുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ ഓരോ വ്യക്തികളും ലക്ഷക്കണക്കിന് രൂപ ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഏറ്റെടുത്ത എല്ലാ വീടുകളും പൂർണമായ പണി കഴിപ്പിച്ചുകൊണ്ട് എല്ലാ അർത്ഥത്തിലും എല്ലാ ജോലിയും കഴിപ്പിച്ചുകൊണ്ട് ഒരു 550-600 സ്ക്വയർ ഫീറ്റ് അളവിലുള്ള ഈ വീടാണെങ്കിൽ അതിലും കൂടുതലാണ്. ഇതിന്റെ പ്രത്യേകത ഇതിന്റെ തറപ്പണി നേരത്തെ നമ്മൾ ഏറ്റെടുക്കുന്നതിന് മുമ്പേ കഴിഞ്ഞതുകൊണ്ട് 670 സ്ക്വയർ ഫീറ്റിന്റെ തറ മാത്രമുണ്ട്. അതുപോലെ ഇതിന്റെ വർക്ക് ഏരിയ ഇതിന്റെ പുറമെയുണ്ട്, ഒക്കെയുണ്ട്. അപ്പോ അങ്ങനെയുള്ള വർക്കുകൾ നമുക്ക് ചെയ്ത് തീർക്കാൻ കഴിയുന്നത് നിങ്ങളെ പോലുള്ളവരുടെ സഹായ സഹകരണം കൊണ്ടാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കുടികുത്തിപ്പറമ്പിലുള്ള നിർധന കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാന കർമ്മം പ്രശസ്ത സാമൂഹ്യ പ്രവർത്തകൻ സുശാന്ത് നിലമ്പൂർ നിർവഹിച്ചു. ഏകദേശം ഞാൻ പ്ലസ് ടുവിന് പഠിക്കുന്ന സമയമായപ്പോ എന്റെ കൂടെ ഞാന് സയൻസ് ആയിരുന്നു, അന്ന് ഹ്യൂമാനിറ്റി കൊമേഴ്സിൽ പഠിച്ചിരുന്ന എന്റെ ഒരു സുഹൃത്ത് മീമണ്ടിയിൽ എന്റെ വീടിന്റെ മുന്നിലൂടെ പോവുമായിരുന്നു. അപ്പൊ എന്റെ വീട് ഓടിട്ട ചെറിയൊരു വീടാണ്, ഒറ്റമുറി വീട്. യാദൃശികമായിട്ട് മീമണ്ടിയിൽ അന്ന് ഷെരീഫ് അവന്റെ അഡ്വക്കറ്റാണ് എന്റെ വീടിന്റെ മുന്നിലൂടെ വന്നപ്പോ സുശാന്തിന് എന്നെ കണ്ടു. സുശാന്തെ ഏതാ എന്റെ വീട് എന്ന് ചോദിച്ചപ്പോ സ്വന്തം വീട് ചൂണ്ടിക്കാണിക്കാനുള്ള മടി കൊണ്ട് തൊട്ടടുത്ത വീട് ചൂണ്ടിക്കാണിക്കേണ്ടി വന്ന ഒരവസ്ഥ എനിക്ക് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ചെറുതാണെങ്കിലും നല്ലൊരു വീട്ടിലാണ് ഞാനിപ്പോ കഴിയുന്നത്. അന്നേ ഉള്ളൊരു തീരുമാനമായിരുന്നു, ജീവിതത്തിൽ എങ്ങനെയെങ്കിലും ഉയർന്ന നിലയിലെത്തുകയാണെങ്കിൽ ഏറ്റവും അർഹതപ്പെട്ട പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വീടൊരുക്കാന് ഒരു നിമിത്തമാവാനോ അല്ലെങ്കിൽ അത് ചെയ്യാനോ ശ്രമിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്. ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറയട്ടെ, എന്റെ നാട്ടില് മലപ്പുറം ജില്ലയിൽ തിരുവാലി പഞ്ചായത്തില് ഇത്തരത്തില് പാവപ്പെട്ടവർക്ക് വീടൊരുക്കാൻ ഉദ്ദേശത്തോടു കൂടി 1.5 ഏക്കർ സ്ഥലം ഇതേപോലെ കുറെ സുമനസ്സുകളുടെ സഹായം കൊണ്ട് വാങ്ങിച്ചു. ഇന്ന് അതിൽ 10 വീടിന്റെ പണി നടക്കുന്നുണ്ട്, 5 വീടിന്റെ വാർപ്പ് കഴിഞ്ഞു. ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ 10 കുടുംബങ്ങൾക്ക് അവിടെ വീടൊരുക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇവിടെ വന്നപ്പോ ഈ പള്ളിക്കൽ ബസാർ എന്ന് പറയുന്ന ഏതൊരു ഏരിയയിലെ ഒരു കമ്മിറ്റിക്കാര് ഈ 1.5 വർഷം കൊണ്ട് 8 വീട് പൂർത്തിയാക്കി എന്ന് പറഞ്ഞാൽ ഇതിലും വലിയൊരു കാര്യം വേറെ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ഒരു പക്ഷേ സാമ്പത്തികമായിട്ട് എല്ലാവരെയും സഹായിക്കാൻ കഴിയുന്നവരില്ല. പക്ഷേ നമ്മളൊക്കെ വിചാരിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ സങ്കടം തീർക്കാൻ കഴിയും. ഞാൻ കമ്മിറ്റിയുടെ ചെയർമാൻ കടിഞ്ഞാടത്ത് ബഷീർ ചടങ്ങിൽ അധ്യക്ഷനായി. ഒരു വർഷം കൊണ്ട് അല്ലെങ്കിൽ 1.5 വർഷം കൊണ്ട് കൃത്യമായി കൺവീനർ അത്രയും സൂചിപ്പിച്ച 1.5 വർഷം കൊണ്ട് തന്നെ
പള്ളിക്കലസാർ മാത്രമല്ല ഈ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ തന്നെ അറിയപ്പെടുന്ന ഒരു ചാരിറ്റി കമ്മിറ്റി ആയിട്ട് തന്നെ പള്ളിക്കൽ വെൽഫെയർ കമ്മിറ്റി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രവർത്തന മേഖലയെക്കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തന രീതിയെക്കുറിച്ച് ഇനി ഒരു വിശദീകരണത്തിന്റെ ആവശ്യമില്ല, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഒരു ചെറിയ വീട് ഗസ്റ്റുകൾക്ക് വേണ്ടി മാത്രം ചെറിയൊരു ഇൻട്രക്ഷൻ, ഒരു ചെറിയ വീട് നിർമ്മിക്കാൻ വേണ്ടി രൂപീകൃതമായതായിരുന്നു ഈ പള്ളിക്കൽ വെൽഫെയർ കമ്മിറ്റി. അത് നമ്മൾ വിളിച്ചുകൂട്ട യോഗത്തിന് എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും എല്ലാ മത സംഘടനകളിലും ഒക്കെ ആളുകൾ അങ്ങാടിയിൽ നിന്ന് യാദൃശ്യമായി പങ്കെടുത്ത ഒരു കമ്മിറ്റി. ആ ഒരൊറ്റ വീടിന്റെ പേരിൽ രൂപം വന്നതുകൊണ്ട് കമ്മിറ്റി അതിന്റെ സുതാര്യത കൊണ്ടും അത് നിർമ്മിച്ച രീതി കൊണ്ടും ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിക്കുകയും ജനങ്ങൾ കൂട്ടമായി ആവശ്യപ്പെട്ട് ഈ കമ്മിറ്റി തുടരണം ഈ എന്ന് ആവശ്യപ്പെടുകയും ഒന്ന് രണ്ടാമത്തെ ഒരു വീടിനും കൂടി വളരെ ആക്ഷേപത്തോടുകൂടി നമ്മൾ ഇറക്കി പുറപ്പെടുകയും എന്നാൽ രണ്ടും മൂന്നും നാലും അഞ്ചും ആറും ഏഴും കഴിഞ്ഞ് എട്ട് വീടുകളിലേക്ക് ഈ കമ്മിറ്റി എത്തി നിൽക്കുന്നുവെങ്കിൽ അത് ഈ കമ്മിറ്റിക്ക് വേണ്ടി പ്രവർത്തിച്ചതിന്റെ ഭാരവാഹികളുടെ കഴിവുകൊണ്ടല്ല, അവരുടെ ആദർശങ്ങളൊന്നുമല്ല. യഥാർത്ഥത്തിൽ ഈ കമ്മിറ്റിയെ ഈ നിലയിൽ എത്തിച്ചത് വെറും ഒന്നേകാ വർഷം കൊണ്ട് എട്ട് വീടുകൾ എന്ന നിലയിലേക്ക് എത്തിച്ചത് ഈ നാട്ടിലെ ജനങ്ങളുടെ മനസ്സാണ്. ഈ പള്ളിക്കൽ ബസാർ എന്ന് പറയുന്ന ഈ സറൗണ്ടിങ്സിൽ നിന്ന് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ അവരുടെ ചെറിയ വരുമാനത്തിൽ നിന്ന് ഒരു സംഖ്യ ഈ കമ്മിറ്റിക്കു വേണ്ടി നീക്കിവെച്ചതുകൊണ്ട് മാത്രമാണ് ഈ കമ്മിറ്റി ഇന്ന് ഈ നിലയിലെത്തിയത്. മഞ്ചേരി കോ ഓപ്പറേറ്റീവ് ബാങ്ക് ചെയർമാൻ അഡ്വക്കേറ്റ് എൻ സി ഫൈസൽ വേദിയിൽ മുഖ്യാതിഥിയായിരുന്നു. കമ്മിറ്റി ട്രഷറർ എം ഖാലിദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജനറൽ കൺവീനർ പി അബ്ദുറഹ്മാൻ, കെ പി എസ് കുഞ്ഞാവത്തങ്ങൾ, കെ പി ബാവത്തങ്ങൾ, പി കെ സൈനുദ്ദീൻ ഹാജി ഏക്കരപ്പടി, ഗഫൂർ കുന്നേക്കാടൻ, ഷിഹാബ് കടൂർ, നൌഷാദ് ശില്പി ബിൽഡേഴ്സ്, അബ്ദുൽ മജീദ് അറ്റത്തൊടി, ഷഫീഖ് പണ്ടികശാല, ടി അഹമ്മദ് ഹാജി സംസാരിച്ചു. പ്രാദേശിക വാർത്തകൾ വേഗത്തിലറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.